നമസ്കാരം. ആലുവയിൽ 3 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ അച്ഛനും അമ്മയ്ക്കുമെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് കുഞ്ഞ് ക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കുരുന്നിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. പൃഷ്ഠഭാഗത്തടക്കം കുഞ്ഞിന് പൊള്ളലേറ്റിട്ടുണ്ട്. തൊടുപുഴയ്ക്ക് പിന്നാലെ ആലുവയിൽ നിന്ന് പുറത്തു വരുന്നതും മാതാപിതാക്കളുടെ നടുക്കുന്ന ക്രൂരത തന്നെയാണ്. പരിക്കുകളോടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. തലച്ചോറിനകത്തെ രക്തസ്രാവം നിലച്ചിട്ടില്ല. ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. അച്ഛനും അമ്മയ്ക്കുമെതിരെയാണ് വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇരുവരും പോലീസ് നിരീക്ഷണത്തിലുമാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയാണ് കേസ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുട്ടിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ തലയ്ക്ക് പരിക്കേറ്റ 3 വയസ്സുകാരനെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കെട്ടിടത്തിൽ നിന്ന് വീണെന്ന് പറഞ്ഞാണ് മാതാപിതാക്കൾ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. മുറിവേറ്റ പാടുകൾക്ക് പുറമെ കുഞ്ഞിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളും കണ്ടതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിലും ചൈൽഡ് ലൈനിലെ വിവരം അറിയിക്കുകയായിരുന്നു. ആശുപത്രിയിലെത്തിച്ച് അല്പസമയത്തിനകം കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞിനെ മാറ്റാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. കുഞ്ഞിന്റെ പരിക്കുകൾ സംബന്ധിച്ച് രക്ഷിതാക്കൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ വിശദമാക്കിയിരുന്നു. വീടിന്റെ ടെറസിൽ നിന്ന് വീണാണ് കുഞ്ഞിന് പരിക്കേറ്റതെന്നാണ് ആശുപത്രിയിലെത്തിച്ച മാതാപിതാക്കൾ പറഞ്ഞത്. എന്നാൽ കുട്ടിക്ക് ക്രൂരമായ പീഡനമേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞിന്റെ പൃഷ്ഠഭാഗത്ത് പൊള്ളലേറ്റ പാടുകളുണ്ട്. കാലുകളിൽ മുറിവേറ്റ പാടുകളും ഉണ്ടായിരുന്നു. ഇതോടെയാണ് ആശുപത്രി അധികൃതർ പോലീസിനെയും ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിയത്. കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് ഡോക്ടർമാർ വിശദമാക്കുന്നത്. തലച്ചോറിനകത്തെ രക്തസ്രാവം നിലയ്ക്കുന്നില്ലെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം 6 തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂര പീഡനത്തിനിരയായി 7 വയസ്സുകാരൻ മരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മാതാപിതാക്കളുടെ ക്രൂരത സംബന്ധിച്ച് മറ്റൊരു സംഭവം കൂടി പുറത്തുവന്നത്. നീണ്ട 10 ദിവസം വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലിട്ട ശേഷമാണ് കേരളത്തിന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി 7 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയത്. മാതാവിന്റെ സുഹൃത്ത് നടത്തിയ മർദ്ദനത്തിൽ കുട്ടിയുടെ തലയൊട്ടി പൊട്ടുകയും തലച്ചോറ് പുറത്തുവരികയും ചെയ്തിരുന്നു. അമ്മയുടെ സുഹൃത്ത് അരുൺ ആനന്ദിന്റെ മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടിയ നിലയിലാണ് കുട്ടി ആശുപത്രിയിൽ എത്തിച്ചത്. 28 തീയതിയാണ് തൊടുപുഴ കുമാരനല്ലൂർ സ്വദേശിയായ കുട്ടിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലയ്ക്ക് പുറമെ വയറിലും നെഞ്ചിലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മർദ്ദനമേറ്റ് 10 ദിവസമാണ് കുഞ്ഞ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കുട്ടിക്ക് സർക്കാർ ഉൾപ്പെടെ ഇടപെട്ടായിരുന്നു ചികിത്സ ഒരുക്കിയത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കുട്ടിയെ സന്ദർശിക്കാനും തയ്യാറായിരുന്നു. കുട്ടിക്ക് സാധ്യമായ എല്ലാ ചികിത്സയും നൽകാനായിരുന്നു സർക്കാർ നിർദ്ദേശം. കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടാനച്ഛൻ അരുണാനന്ദിനെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. മരിച്ച കുട്ടിയുടെ സഹോദരനായ 3 വയസ്സുകാരൻ ഉറക്കത്തിനിടെ കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് അന്ന് 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചത്. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ ഇയാൾക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായിരുന്നു പ്രതി. ഇയാളെ 28 തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അരുണിനെതിരെ 4 പോലീസ് സ്റ്റേഷനുകളിലായി 7 കേസുകളും നിലവിലുണ്ടായിരുന്നു. എന്തായാലും മാതാപിതാക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായി വെന്റിലേറ്ററിൽ കഴിയുന്ന 3 വയസ്സുകാരനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കേരളം.